ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീണ്ടും ഒരു ഡാലിയ ചെടിയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് പൂത്തത് കൊണ്ട് ഞാൻ എടുത്തതാണ്. ഇടയ്ക്ക് കേടുവന്ന് കുറേയൊക്കെ നശിച്ചു പോയി. അപ്പോൾ അതിനുശേഷം ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്തതുകൊണ്ട് എടുത്തതാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഡാലിയയുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡാലിയയ്ക്ക് സാധാരണഗതിയിൽ നമ്മൾ രാസവളമൊന്നും കൂടുതൽ കൊടുക്കാറില്ല. അപൂർവമായിട്ട് മാത്രമേ രാസവളം കൊടുക്കാറുള്ളൂ. അപ്പോൾ രാസവളത്തിൻ്റെ ആവശ്യം കൂടുതലായി ഇല്ല. അപ്പോൾ ഇത് പ്രൊപ്പഗേഷൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് രീതിയിൽ ചെയ്യാം. ഒന്ന്, അതിൻ്റെ കിഴങ്ങ് വച്ചിട്ട് നമുക്ക് നടാം. ഇനി ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ബ്രാഞ്ചസ് നമുക്ക് അടർത്തിയെടുത്ത് മുളപ്പിച്ച് അതിനെ ഫ്ലവർ ചെയ്യിക്കാം. അതല്ലാതെ പൂവിൽ നിന്ന് തന്നെ നമുക്ക് വിത്ത് ചില സമയങ്ങളിൽ കിട്ടാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പരാഗണം നടന്ന് വന്നാൽ മാത്രമേ ആ വിത്ത് കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്ക് ഡാലിയയുടെ വിത്ത് അല്ലാതെ വാങ്ങാനും കിട്ടാറുണ്ട്. ഓൺലൈൻ വഴിയായാലും ശരി, അതല്ലാതെ തന്നെ നമുക്ക് ചെറിയ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വാങ്ങാൻ ചിലപ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമല്ല ചെയ്തത്. ഞാനിതിൻ്റെ ബ്രാഞ്ച് വെച്ച് മുളപ്പിച്ചാണ് എടുത്തത്. അപ്പോൾ ഇനി അത് പാകമായി കഴിയുമ്പോൾ അതിൻ്റെ കിഴങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള ഷൂട്ടുകൾ വരും. അപ്പോഴത്തേക്ക് പിന്നെ അത് നല്ല ഭംഗിയായിട്ട് വീണ്ടും ചെടി വളർന്നു വരും. അപ്പോൾ ഇതിന് ഇടയ്ക്ക് എനിക്കൊരു പ്രശ്നം പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ പ്രാണിയുടെ ശല്യം വന്നിട്ടുണ്ടായിരുന്നു. ലീഫുകളെല്ലാം ചുരുങ്ങി, ഈ മുളകിൻ്റെ ലീഫുകൾ ചുരുങ്ങി പോകുന്നതുപോലെ ചെറിയ പ്രാണികൾ വന്ന് അതിൻ്റെ നീരൂറ്റി കുടിച്ച് അങ്ങനെ പോയി ചീത്തയായി പോയതാണ്. പിന്നെ അതിനെ ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്ന സോഡാപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം അത് രക്ഷപ്പെട്ട് കിട്ടിയതാണ്. അപ്പം ഞാൻ അല്ലാതെ മറ്റ് കീടനാശിനികളൊന്നും അടിക്കാറില്ല ഈ ഡാലിയയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തിരി നല്ല വെയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളം ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്യും. ഇതിൻ്റെ മൂഡ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അത് മാത്രം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.